ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിപ്സാണ്. നമുക്ക് ചായയുടെ കൂടെ സ്നാക്സ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ചക്കക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു ഒത്തിരി മൂത്ത ചക്കയുടെ കുരുവല്ല, മൂപ്പ് കുറഞ്ഞിട്ടുള്ള നമ്മൾ വറുക്കാനൊക്കെ എടുക്കുന്ന ചക്കയുടെ കുരുവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാവുമ്പോഴാണ് നമുക്ക് ഇത്രയും തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതാകുമ്പോൾ ഒത്തിരി മൂത്തതാകുമ്പോൾ ഇത്രയും തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ എളുപ്പമാവില്ല. അതുകൊണ്ട് കുറച്ച് മൂപ്പ് കുറഞ്ഞ് ചക്കയുടെ കുരുവാണ് എടുക്കാനായിട്ട്. എന്നിട്ടത് നല്ലതുപോലെ കനം കുറച്ച്, വളരെ കനം കുറച്ചിട്ട് വേണം നമ്മൾ ധരിക്കാൻ, സ്ലൈസ് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമാണ് ഈ ഒരു ചിപ്സ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. കനം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും നമ്മുടെ ഈ ഒരു ചിപ്സ്. അതുകൊണ്ട് വളരെയധികം നൈസായിട്ട് സ്ലൈസർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് കനം കുറച്ചാൽ മാത്രമാണ് ഈ ഒരു ചിപ്സിന് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. കനം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടിച്ചാൽ പോലും പറ്റാത്ത പോലത്തെ ഒരവസ്ഥയായിരിക്കും, ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കനം കുറച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് കഴുകിയതിന് ശേഷം ഒരു തുണിയിൽ പരത്തിയിട്ടിട്ട് ഈ ചക്കക്കുരുവിൻ്റെ മീതത്തെ വെള്ളമെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. കാരണം വെള്ളം നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ചെണ്ണയിലോട്ട് ഇടുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഒരു തുണിയിൽ പരത്തിയിട്ട് നന്നായിട്ട് വെള്ളം ഉപ്പി കളയണം. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചക്കക്കുരുവിൻ്റെ മീതത്തെ വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂണൊക്കെ കുറവ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉപ്പെല്ലാം നന്നായിട്ട് അലിഞ്ഞു വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പുവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്, മഞ്ഞൾ ഇട്ടിട്ടുള്ള ഉപ്പുവെള്ളം റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരുവിൻ്റെ സ്ലൈസസ് ഇല്ലേ, അതെല്ലാം മുഴുവനായിട്ടല്ല കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് കുറച്ച് ക്രിസ്പി ആയി ഇതാ ഇതുപോലെ ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കായവറവിനും ചക്കവറവിനൊക്കെ ചെയ്തതുപോലെ തന്നെ ഈ ഉപ്പുവെള്ളം കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നീങ്ങി നിൽക്കണം കേട്ടോ. കനം കണ്ടില്ലേ, നല്ലതുപോലെ അതിങ്ങനെ പൊട്ടിത്തെറിക്കും. കാരണം നമ്മൾ ചൂടുള്ള എണ്ണയിലോട്ടാണ് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് അതിങ്ങനെ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ കുറച്ച് നീങ്ങി നിൽക്കുക, മെതിക്കൊന്നും ആവാതെ. എന്നിട്ട് അതിൻ്റെ ആ പൊട്ടലും ആ ഒരു ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലതുപോലെ കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ചിപ്സെല്ലാം എണ്ണയിൽ നിന്നും കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചക്കക്കുരു ചിപ്സ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമുക്കൊരു സിമ്പിൾ സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ചിപ്സിന് ടേസ്റ്റ് വരുന്നത് ഇത് വളരെയധികം കനം കുറച്ച് കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. നമ്മൾ കട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹാർഡായിരിക്കും. എങ്കിലും ചുമ്മാ നമുക്ക് വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലൊരു സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.